ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടെക്നോളജി ടോക്സ് ഇലിയാസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുള്ളറ്റ് ഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടും ബുള്ളറ്റിനെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയിട്ടും പുതിയ ബുള്ളറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും വളരെ ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ്. നമുക്ക് നമ്മളുടെ ഫോൺ വെച്ചിട്ട് എങ്ങനെ നമ്മളെടുക്കാൻ പോകുന്ന വണ്ടി നമ്മളിഷ്ടത്തിന് ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസേഷൻ ചെയ്ത് നമുക്ക് ബുക്ക് ചെയ്യാം, എന്നിട്ടത് ഡെലിവറി എടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. വണ്ടിയെ സ്നേഹിക്കുന്ന നമ്മളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ചെയ്യേണ്ടത് ഈ കാണിക്കുന്ന റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ഈ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ഇൻ ചെയ്യാം. ഓൾറെഡി നമുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ന്യൂ അക്കൗണ്ട് സൈനപ്പ് കൊടുത്ത് സൈൻ ഇൻ ചെയ്തിട്ടാണ് ഈ ഒരു പേജിലോട്ട് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഈ ഒരു പേജിൽ സൈനപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരുപാട് ഓപ്ഷനുകൾ കാണും. കണക്ടിവിറ്റി, അതേപോലെ മൈ മേക്ക് ഇറ്റ് യുവേഴ്സ് മൈ എന്ന് പറഞ്ഞിട്ടുള്ളത്, കണക്ട് നാവിഗേഷൻ, അങ്ങനെ ഒരുപാട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് യുവേഴ്സ് എന്നാണ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത പേജിലോട്ട് പോവാം. ഇവിടെ നമുക്ക് ന്യൂ കോൺഫിഗറേഷൻ, സേവ്ഡ് കോൺഫിഗറേഷൻ എന്ന രണ്ട് ഓപ്ഷനുകൾ കാണാം. അത് ന്യൂ കോൺഫിഗറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്ഥലം കേരള, പിന്നെ നമ്മൾ എൻ്റെ സ്ഥലം പെരിന്തൽമണ്ണ ആയതുകൊണ്ട് ഞാൻ പെരിന്തൽമണ്ണ ടിക്ക് ചെയ്തു. ഇവിടെ ന്യൂ മോഡൽ ക്ലാസിക് 350, അതേപോലെ മെറ്റിയോർ 350 വിവിധ മോഡലുകൾ, ഇൻ്റർസെപ്റ്റർ കാണാൻ പറ്റും, കോണ്ടിനെൻ്റൽ GT കാണാൻ പറ്റും, ഹിമാലയൻ കാണാൻ പറ്റും, പിന്നെ നമ്മളെ നിലവിലിപ്പോൾ പഴയ മോഡൽ ബുള്ളറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. നമ്മളിന്ന് ചെയ്യുന്നത് ന്യൂ മോഡൽ ക്ലാസിക് 350 ആണ്. അതിന് അവൈലബിൾ ആയിട്ടുള്ള കളറുകളാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ കളറുകൾ നമ്മൾ നോക്കുക, അതിനുശേഷം നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാം. അതിന് താഴെ നമ്മൾ എൻജിൻ്റെ CC കാണിക്കുന്നുണ്ട്, ടോർക്ക് കാണിക്കുന്നുണ്ട്, എൻജിൻ്റെ പവർ കാണിക്കുന്നുണ്ട്, ഈ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാ കളറും ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഗറേഷൻ ചെയ്യാം. നമ്മൾ കോൺഫിഗറേഷൻ പ്രസ് ചെയ്തു. അപ്പോൾ കോൺഫിഗറേഷൻ പേജിലോട്ട് പോകും. അപ്പോൾ നമ്മളെ സ്ക്രീൻ ഓട്ടോമാറ്റിക് ലാൻഡ്സ്കേപ്പ് മോഡിലോട്ട് മാറും. അത് നമുക്കവിടെ 3D ഇമേജ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കുകളും കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡിലോട്ട് മാറുന്നത്. നമുക്ക് 3D ആയിട്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ മൗസിൻ്റെ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ന്യൂ മോഡൽ ക്ലാസിക്സ് 350 ആണ് ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത്. എൻജിനും ചെയ്സൊക്കെ മാറിയിട്ടുണ്ട്, ഡബിൾ ചെയ്സ് ആണ് വരുന്നത്. മെറ്റിയോറിൻ്റെ ടൈപ്പ് എൻജിൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ട് വന്ന ഒരു വണ്ടിയാണത്. ഇവിടെ കളറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് മീറ്റർ കൺസോളിലൊക്കെ ഡിജിറ്റൽ മീറ്റർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മോഡൽ വണ്ടിയാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കതിൻ്റെ മിറേഴ്സ്, നമുക്കപ്പോൾ അതിൻ്റെ മുകളിൽ കമ്പനി തരുന്ന സ്റ്റോക്ക് മിററുകൾ വേണ്ട എങ്കിൽ നമുക്ക് ഇതേപോലെ ടൂറിംഗ് മിറേഴ്സ് വെക്കാം. അപ്പോൾ ഞാനിവിടെ ടൂറിംഗ് മിറേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ വണ്ടിയുടെ മുകളിലെ മിററ് മാറി. അതല്ല, നമ്മളെ ഹാൻഡിലിൻ്റെ ഹെഡ്ജിൽ വിടുന്ന മിററാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്കിവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഫോട്ടോയിൽ നമ്മൾ എന്തോന്നോ ചൂസ് ചെയ്യുന്നത് അപ്പോൾ തന്നെ വണ്ടിയിൽ മാറ്റം നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇതിനേക്കാളും രസം നമ്മളെ സാധാ ടൂളിംഗ് മിററാണ്. അപ്പോൾ ഞാൻ അതുതന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ
അതിൻ്റെ മാറ്റം കാണും. ഇതേപോലെ വൈഡായിട്ടുള്ള കുറച്ച് നല്ല മിറർ നമുക്ക് ഇവിടെ വരും. വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് മുകളിൽ കാണിക്കും. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ ആക്സസറീസിൻ്റെയും എമൗണ്ടും അവിടെ കാണിക്കും. രണ്ടാമത് ഞാൻ നാവിഗേഷൻ ആഡ് ചെയ്തു, അത് അവിടെ കാണിച്ചു. ഇനി അടുത്തത് അലൈവിയിലാണ്. നാവിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ടേൺ ബൈ ടേൺ നാവിഗേഷൻ കിട്ടും, മെറ്റിയോറിലൊക്കെ ഉള്ളതുപോലെ. അതിനുശേഷം എന്താ, ഞാൻ വീല് അലൈവിയിൽ ആഡ് ചെയ്തു. അപ്പോൾ വണ്ടിയിൽ അലൈവിയിൽ വന്നു. അപ്പോൾ ഈ നമ്മൾ എന്ത് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് അവിടെ ഒരു കാർട്ട് ഉണ്ട്, ആ കാർട്ടിലോട്ട് ഇതൊക്കെ ആഡായിപ്പോവും. മാത്രമല്ല ടോട്ടൽ പ്രൈസിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് എൻജിൻ കാർഡ് സെറ്റ് ചെയ്യാം. വണ്ടി ക്രോം ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്രോം സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിതേപോലെ എൻജിൻ കാർഡ് വെച്ചു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. നമുക്കിങ്ങനെ മാറ്റി മാറ്റി നമ്മൾ വെള്ളോട്ട് വണ്ടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ എൻജിൻ കാർഡായി. ഇനി അടുത്തത് സം കാർഡാണ്, താഴെ വണ്ടിയുടെ എൻജിനിൽ ചളി തെറിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത് നമ്മളെ സീറ്റിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റുകൾ ഇവിടെ അവൈലബിളാണ്, ടൂറിംഗ് സീറ്റുകൾ അവൈലബിളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടൊരു സീറ്റ് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേട്ടോ. അപ്പോൾ ടൂറിംഗ് സീറ്റ് സെലക്ട് ചെയ്തപ്പോൾ സീറ്റ് മാറി ടൂറിംഗ് സീറ്റായി. അപ്പോൾ നമ്മൾ സീറ്റ് സെലക്ട് ചെയ്തു. പിന്നെ അടുത്ത് വരുന്നത് പാനിയേഴ്സ് ആണ്. ആവശ്യക്കാർക്ക് പാനിയേഴ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇനി ഫുഡ് ട്രസ്റ്റാണ് ആഡ് ചെയ്യുന്നത്, കുറച്ച് വൈഡായിട്ടുള്ള ഫുഡ് ട്രസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ പോകുന്ന സമയത്ത് കാല് നല്ല രീതിയിൽ തന്നെ അവിടെ ഇരുന്നോളും. അപ്പോൾ അതിന് നമുക്ക് ഫുഡ് ട്രസ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സീറ്റ് നമ്മൾ എടുത്തതുകൊണ്ട് നമുക്കിവിടെ നമ്മളെ പേരും കൂടെ നമുക്കിവിടെ ഫ്രീ ആയിട്ട് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. 14 ലെറ്ററാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ ഫോൺ നമ്പർ കൊടുക്കുക, എന്ന് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഇങ്ങനെ കസ്റ്റമൈസേഷൻ ചെയ്ത് ബുക്ക് ചെയ്ത വണ്ടി നമ്മൾ ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ തിരിച്ച് തരില്ല, ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നാണ്. ചെയ്താൽ തന്നെ പൈസ തിരിച്ചു തരില്ല. ഇതാണ് അപ്പോൾ നമ്മുടെ നമ്മളെ പേര് കാണിച്ചു. ഈ ഒരു ടാങ്കിൻ്റെ മുകളിൽ നമ്മളുടെ പേര് വരും. നമ്മളെന്താണ് ടൈപ്പ് ചെയ്ത് അത് പ്രിൻ്റ് ചെയ്ത് വരും. ഇതാണ് പുതിയ ഒരു ടെക്നോളജി റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം കസ്റ്റമൈസേഷൻ ചെയ്യുന്നതിനേക്കാളും വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് രൂപകൽപ്പന ചെയ്ത വണ്ടി മാർക്കറ്റിൽ ഇറക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ ടോട്ടൽ എമൗണ്ടുകൾ കാണിക്കുന്നുണ്ട്. ഈ വണ്ടിയിൽ നമുക്ക് നമ്മൾ ആഡ് ചെയ്ത എല്ലാ ആക്സസറീസിൻ്റെയും പേയ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ടോട്ടൽ എമൗണ്ടിൻ്റെ കൂടെ തന്നെ EMI എത്ര വരുന്നുണ്ട് എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് EMI ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കത് ഇവിടെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് എത്രത്തോളം EMI മന്ത്ലി വരുന്നുണ്ട് എന്നുള്ളത്. ടോട്ടൽ ഓൺ റോഡ് പ്രൈസും നമുക്ക് താഴെ കാണാൻ പറ്റും. നമ്മൾ ആഡ് ചെയ്ത ഓരോ ആക്സസറീസും നമുക്ക് ഇതേപോലെ ഇവിടെ ലിസ്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓക്കെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്ത് തന്നെ അടുത്ത പേജിലോട്ട് പോകും. അപ്പോൾ വീണ്ടും നമ്മളെ ഫോൺ പോർട്രേറ്റ് മോഡിലോട്ട് വരും. ഇവിടെ നമ്മൾ അടുത്തത് നമുക്ക് മെയിൻ്റനൻസ് ആണ്. ഓരോ പാക്കേജുകളുണ്ട് നമുക്ക്, ആനുവൽ മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഞാനതൊന്നും ചൂസ് ചെയ്യുന്നില്ല. ഞാനിവിടെ എക്സ്റ്റെൻഡഡ് വാറണ്ടി ചൂസ് ചെയ്യുന്നുണ്ട്. നമുക്കത് മൂന്ന് ടൈപ്പ് എക്സ്റ്റെൻഡഡ് വാറണ്ടി ഉണ്ട്. 1 വർഷത്തേക്കുള്ളതുണ്ട്, 2 വർഷത്തേക്കുള്ളതുണ്ട്, 2 വർഷത്തേക്കുള്ളതും പ്ലസ് റോഡ് സൈഡ് അസിസ്റ്റൻറ്റും കൂടെ വരുന്നുള്ളത്. ഞാൻ 2 വർഷത്തേക്കുള്ളതാണ് എടുത്തത്. നെക്സ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് എവിടെ ഏത് ഷോറൂം എന്നാണെന്നുള്ളത്, ഞാൻ പെരിന്തൽമണ്ണ ഓൾറെഡി കൊടുത്തുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണത്ത് 2 ഷോറൂമുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ഷോറൂം സെലക്ട് ചെയ്തു, എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ നമ്മളിവിടെ നമ്മളെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാണ് വേണ്ടത്. നമ്മളെ പേര്, അതേപോലെ നമ്മളെ അഡ്രസ്സ്, നമ്മളെ മൊബൈൽ നമ്പർ, നമ്മളെ ഇമെയിൽ ID എല്ലാം നമ്മളിവിടെ, നമ്മളെ ഫാദറിൻ്റെ പേര് എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ട് നമ്മൾ താഴെ നമ്മളോട് ചോദിക്കുകയാണ്, അവർ നിങ്ങൾക്ക് ആദ്യമായിട്ടാണോ നിങ്ങൾ ബൈക്ക് എടുക്കുന്നത് അതോ നിങ്ങൾ റോയൽ എൻഫീൽഡ് ആദ്യമായിട്ടാണോ എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കും. നമ്മളതൊക്കെ ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫിനാൻസ് വേണോ എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫിനാൻസാണ് വേണ്ടത് എന്നുള്ളതാണ് പിന്നെ അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫിനാൻസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫിനാൻസ് കമ്പനികളുടെയും ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്.
അപ്പോൾ ഞാനിവിടെ ഫിനാൻസ് നോ എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഇവിടെ നമ്മളെല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ബുക്കിംഗ് എമൗണ്ട് 10,000 രൂപയാണ് വരുന്നത്. അത് ഈ സമയത്ത് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത പേജിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രൊസീഡ് ടു പേ എന്നുള്ള ഒരു പേജിലോട്ടാണ് നമ്മൾ പോകാനുള്ളത്. അപ്പോൾ നമ്മളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേയ്മെൻറ്റ് പേജിലോട്ടാണ് പോകുന്നത്. പേയ്മെൻറ്റ് പേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ വിവിധ മാർഗത്തിൽ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് കൊടുക്കാം, ഡെബിറ്റ് കാർഡ് കൊടുക്കാം, പിന്നെ ATM ഡെബിറ്റ് കാർഡ്, പിന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് വാളറ്റ്, കാഷ് കാർഡ്, EMI എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏത് രീതിയിലാണോ നമുക്ക് ഈ 10,000 രൂപ പേയ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റുക, ആ രീതിയിൽ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മളെ ബുക്കിംഗ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിലിലോട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വരും. അത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ കാർഡ് കൊടുത്തപ്പോൾ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നത്, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. അങ്ങനെ നല്ല നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഇഷ്ടപ്പെട്ട വണ്ടി നമ്മളെ മനസ്സിനടങ്ങിയ രീതിയിൽ ഡിസൈൻ ചെയ്ത് മാർക്കറ്റിൽ റൈസ് ചെയ്ത് ഇറക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ആഫ്റ്റർ മാർക്കറ്റിലെ പ്രൊഡക്റ്റുകൾ തേടി പോകേണ്ട കാര്യമില്ല. നമുക്ക് വളരെ രീതിയിൽ തന്നെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലിരുന്ന് തന്നെ ഈ വണ്ടികൾ ഡിസൈൻ ചെയ്ത് ഇറക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോയിൽ. അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ലേശം ലെങ്ത്തായി, എന്നാലും നല്ല ഇൻഫർമേഷനാണ് എല്ലാവർക്കും. പ്രത്യേകിച്ച് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.